എൻ്റെ പ്രിയപ്പെട്ട മകളെ, ആത്മാക്കളെ രക്ഷിക്കാനുള്ള എൻ്റെ ദൗത്യത്തിനെതിരെ ജസ്തബേലിൻ്റെ ദുഷ്ടാരൂപി വലിയ ഒരു പദ്ധതി ആസൂത്രണം ചെയ്തിട്ടുണ്ട്. ഒറ്റക്കാരിയും ദൈവത്തിൻ്റെ പ്രവാചകരെ നശിപ്പിച്ചവളുമായ അവൾ ഭൂമിയിൽ ദൈവം അയച്ച അധ്യാപികയായി വേഷം കെട്ടി എൻ്റെ ജനത്തിൻ്റെ ഇടയിൽ വിലസുന്നു. എക്കാലത്തെയും ഏറ്റവും വലിയ വിശ്വാസത്യാഗത്തിലൂടെ അവൾ വിശ്വാസികളെ വശീകരിക്കുകയും എൻ്റെ സഭയിൽ നിന്ന് അകറ്റുകയും ചെയ്യുന്നു. മതനിരപേക്ഷ ലോകത്തിലെ രാജാക്കന്മാരുമായി എൻ്റെ സഭ വ്യഭിചാരം ചെയ്യുന്നതിൻ്റെ ഉത്തരവാദി അവളാണ്. ഈ അവിഹിത വേഴ്ചയുടെ ഫലമായി ദൈവ തിരുമുൻപിൽ ജുഗുപ്സാവഹവും അശുദ്ധവുമായ ഒരു സഖ്യം ഉണ്ടാകും. പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും ഹൃദയങ്ങളിൽ ഒരുപോലെ സന്നിഹിതയായിരിക്കുന്ന ജസബേൽ സാത്താൻ്റെ സൈന്യത്തിലെ ഏറ്റവും ദുഷ്ടയും കുബുദ്ധിയും കുടില തന്ത്രജ്ഞയും പല രീതിയിലും ജനങ്ങളെ വഴിപിഴപ്പിക്കുന്നവളുമാണ്. എന്നോട് ചേർന്ന് നിൽക്കുന്നു എന്ന് പറയുകയും എന്നാൽ ഒരു സാത്താനിക മതത്തിൽപ്പെട്ടവരുമായ ഒരു സംഘത്തിലൂടെയാണ് അവൾ പ്രവർത്തിക്കുന്നത്. എൻ്റെ പാനപാത്രം സ്വീകരിച്ചിരിക്കുന്നവരുടെ ഇടയിൽ വലിയ ആശയക്കുഴപ്പവും ഉപദ്രവവും ഭിന്നതയും സൃഷ്ടിക്കാനായി ദൈവശാസ്ത്രത്തിൽ അതിനിപുണനായ ഈ പൈശാചികരൂപി ഈ സംഘത്തിൽ വ്യത്യസ്ത ഭാഷകളിൽ സംസാരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നു. ദൈവവചനത്തിൻ്റെ ഈ സ്വയം പ്രഖ്യാപിത പണ്ഡിതന്മാർ വരുന്നത് എന്നിൽ നിന്നല്ല, അവരുടെ അധരങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന അശുദ്ധ വചനങ്ങളാൽ അവർക്ക് എന്നോടുള്ള വെറുപ്പ് വ്യക്തമാണല്ലോ. ഇതിനു പുറമേ അവർ വേറെ പല രീതികളിലും എൻ്റെ അന്തിമ ദൗത്യത്തെ തകർക്കാൻ ശ്രമിക്കും. തൻ്റെ അനുയായികളെ ദൈവത്തിൻ്റെ പ്രവാചകരായി പ്രഖ്യാപിക്കാനുള്ള തുടർച്ചയായ ശ്രമങ്ങളിലൂടെ നിങ്ങൾക്ക് ദൈവത്തിൻ്റെ ഈ ശത്രുവിനെ തിരിച്ചറിയാം. അവരിൽ പലരും മുന്നോട്ട് വന്ന് യേശുക്രിസ്തുവായ ഞാനാണ് അവരിലൂടെ സംസാരിക്കുന്നത് എന്ന് അവകാശപ്പെടും. തൻ്റെ കൗടില്യത്തിൻ്റെയും ധാർഷ്ട്യത്തിൻ്റെയും അരൂപിയെ ഇത്തരം സ്വയം പ്രഖ്യാപിത പ്രവാചകരിലേക്ക് അയച്ചുകൊണ്ട് ജസബേൽ നുണകൾ പടർത്തുകയും പുഷ്ടിപ്പെടുത്തുകയും ചെയ്യും. അവരാകട്ടെ തങ്ങളുടെ സ്വരത്തിന് ആധികാരികത ലഭിക്കാനായി ഈ നിയോഗത്തെ ഉപയോഗിക്കുകയും ചെയ്യും. എൻ്റെ ഭൂമിയിലെ സഭയിൽ നുഴഞ്ഞു കയറാൻ ജസബേലിൻ്റെ പൈശാചിക അരൂപി തന്നാൽ കഴിയുന്നതെല്ലാം ചെയ്യും. ഭാവന ചെയ്യാവുന്ന ഏത് തന്ത്രവും അവൻ ഉപയോഗിക്കും. തൻ്റെ സ്വാധീനം വഴിയായി അവൻ സഭയിലെ അനേകം നല്ല ആത്മാക്കളെ എന്നിൽ നിന്ന് അകറ്റുകയും ദൈവവചനത്തിന് തുരങ്കം വെക്കുകയും ചെയ്യും. ആഭിചാരവും ദുർമന്ത്രവാദവും ഉപയോഗിച്ചുകൊണ്ട് അവർ സ്ത്രീ പുരുഷന്മാരുടെ ഇടയിൽ അത്ഭുതങ്ങൾ നടക്കുന്നു എന്ന പ്രതീതി ജനിപ്പിക്കും. ബാലിൻ്റെ സ്വാധീനത്തിൽപ്പെട്ട ഈ വ്യാജ പ്രവാചകൻ എൻ്റെ മറ്റൊരു എതിരാളിയാണ്. ആത്മാക്കൾക്ക് വേണ്ടിയുള്ള അന്തിമ യുദ്ധത്തിൽ ദൈവത്തിൻ്റെ യഥാർത്ഥ പ്രവാചകരെയും ദർശകരെയും ഉപദ്രവിക്കാൻ അവൻ ശ്രമിക്കും. ദൈവശാസ്ത്ര പണ്ഡിതർ എന്ന് വീമ്പടിക്കുന്നവരെ കരുതിയിരിക്കുക. അവർ എന്നിൽ നിന്നാണെന്ന് അവകാശപ്പെടുമെങ്കിലും അവർ പറയുന്നതെല്ലാം ദൈവത്തിൻ്റെ പ്രവാചകരോടുള്ള കൊടിയ വെറുപ്പും അസൂയയും മൂലം ആണെന്ന് മനസ്സിലാക്കുക. ഇപ്രകാരം സാത്താൻ ആവേശിച്ച ആത്മാക്കൾ നിങ്ങളെ വഴിതെറ്റിക്കാനും എതിർക്കുന്നവരെ ഭീഷണിപ്പെടുത്താനും ശ്രമിക്കും. ആത്മാക്കളെ രക്ഷിക്കാനുള്ള എൻ്റെ അന്തിമ ദൗത്യത്തിൽ എന്നെ അനുഗമിക്കുന്നത് നിങ്ങൾ തുടരുകയാണെങ്കിൽ അവർ നിങ്ങളെ വശം കെടുത്താൻ തങ്ങളാലാവുന്നതെല്ലാം ചെയ്യും. ജസബേലിൻ്റെ ആത്മാവിൻ്റെ സ്വാധീനത്തിലുള്ളവർ അവിരാമം എനിക്കെതിരെ ആക്രമണം നടത്തും. അവർ കീഴ്പ്പെടുന്ന ദുർബലരായ ആത്മാക്കളിലൂടെ ഈ ദുഷ്ടാരൂപി പൈശാചിക മാർഗങ്ങൾ ഉപയോഗിച്ച് എൻ്റെ വഴിയെ നടക്കുന്നവരെ ദൂഷണം പറയുകയും ഇകഴ്ത്തുകയും അവർക്കെതിരെ വിദ്വേഷം ഇളക്കിവിടുകയും ചെയ്യും. ഇത്തരം പൈശാചിക അരൂപി നിറഞ്ഞവരെ കാണുമ്പോൾ ഓടിക്കൊള്ളുക. അവരുടെ ശക്തി കുറച്ചു കാണരുത്. കാരണം ജസബേലിൻ്റെ സ്വാധീനത്താൽ തങ്ങളോടടുത്ത് ഇടപെടുന്നവർക്ക് സങ്കല്പിക്കാൻ കൂടി വയ്യാത്ത ദ്രോഹങ്ങൾ ചെയ്യാൻ അവർ ശ്രമിക്കും. തങ്ങളിൽ ആവേശിച്ചിരിക്കുന്നവരിലൂടെ അവർ എന്നെക്കുറിച്ച് ആധികാരികമെന്ന മട്ടിൽ സംസാരിക്കും. ഇതായിരിക്കും അവളെ തിരിച്ചറിയാനുള്ള അടയാളം. വിശുദ്ധ കൂദാശികളെക്കുറിച്ച് ആഴത്തിലുള്ള അറിവോടെ അവർ സംസാരിക്കും. പരിശുദ്ധ ബൈബിളിൽ നിന്ന് ഉദ്ധരിക്കുകയും ചെയ്യും. പക്ഷേ ഇവയെല്ലാം എൻ്റെ വചനത്തിന്
തുരങ്കം വെക്കാനായി തെറ്റായി പറയുന്നതായിരിക്കും. ജസബേൽ വെറുപ്പ് നിറഞ്ഞ് അതീവ താല്പര്യത്തോടെ ഈ ദൗത്യത്തെ ആക്രമിക്കും. അവളുടെ ആരാധക വൃന്ദമാകട്ടെ തങ്ങളുടെ ആത്മാക്കളെ ജസബേലിന് അടിയറ വെച്ചതിനാൽ എപ്പോഴും അവളോട് പ്രതിബദ്ധത കാണിക്കും. അവർ മർക്കടമുഷ്ടിക്കാരും അഹങ്കാരികളും അതീശത്വം പുലർത്തുന്നവരും ആയിരിക്കും. ജസബേലിൻ്റെ അരൂപിയുമായി നിങ്ങൾ ഒരിക്കലും അടുത്ത് ഇടപഴകരുത്. അങ്ങനെ ചെയ്താൽ അവൻ തൻ്റെ കൂട്ടാളികളോട് മുൻപ് ചെയ്തിട്ടുള്ളതുപോലെ നിങ്ങളെയും നശിപ്പിക്കും. എൻ്റെ വചനം എല്ലായിടത്തും എത്തിക്കാൻ ഞാൻ അയച്ചതാണെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളെ സമീപിക്കുന്ന ഏതൊരുവിനെക്കുറിച്ചും കരുതിയിരിക്കുക. ഈ ദൗത്യം തുടങ്ങിയതിന് ശേഷം എൻ്റെ വചനം ലോകത്തിന് നൽകാനായി വേറെ ഒരു പ്രവാചകനെയും ഞാൻ അയച്ചിട്ടില്ല എന്ന് അറിഞ്ഞുകൊള്ളുക. എങ്കിലും ഈ വ്യാജപ്രവാചകർ തങ്ങളിൽ തങ്ങളിൽ മത്സരിച്ചുകൊണ്ട് കൂട്ടം കൂട്ടമായി വരും. അപ്പോൾ അവർ തങ്ങൾക്ക് പിന്തുണ ലഭിക്കാനും അസത്യം പ്രചരിപ്പിക്കാനുമായി ഈ ദൗത്യത്തെ ഉപയോഗിക്കും. ജസബേലിൻ്റെ അരൂപിയാൽ വശീകരിക്കപ്പെടുന്നവർക്കും അതിനോട് ഏതെങ്കിലും വിധത്തിൽ അടുത്തിടപെടുന്നവർക്കും തങ്ങൾക്ക് എന്നോടുള്ള സ്നേഹം പൊടുന്നെന്നെ അസ്തമിക്കുന്നതായി കാണും. ഈ കാലഘട്ടത്തിൽ എൻ്റെ പ്രവാചകരെയും എൻ്റെ സഭയെയും തകർക്കാനായി അടിത്തട്ടില്ലാത്ത പാതാള ഗർത്തത്തിൽ നിന്ന് അയക്കപ്പെട്ടിരിക്കുന്ന ജസബേലിൻ്റെ വ്യാജങ്ങൾക്ക് ചെവി കൊടുത്താൽ നിങ്ങൾ നിങ്ങളുടെ ആത്മാക്കളെ വളരെ വലിയ അപകടത്തിലാക്കുകയായിരിക്കും ചെയ്യുന്നത്. നിങ്ങളുടെ യേശു.